Hi friends, track one channel ke ellarkum swagatham. Firosta parna pole innu nammal oru vedikettu nadathalla parivadi illa saanangal aitana vannikkunu. Thirichay innu nammal ethirikkunnathu 2022 model LXI 58 aanu. Idile nammal ee irikkunna productukal complete nammal ഇതില് കൺവേർട്ട് ചെയ്തിട്ട് VXI ആക്കാനാണ് നമ്മുടെ പരിപാടി. ഈ പ്രൊഡക്റ്റുകൾ കംപ്ലീറ്റ് ഇതിൽ കയറ്റും. ഒരുപാട് പേർക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു, LXI എങ്ങനെ VXI ആക്കി കൺവേർട്ട് ചെയ്യാം, അതുപോലെ തന്നെ ചെയ്യാൻ പറ്റുമോ, അതിനൊക്കെയുള്ള ഉത്തരവുമായിട്ടാണ് ഇന്ന് നമ്മുടെ ഈ വീഡിയോ എന്ന് പറയുന്നത്. ഫസ്റ്റിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് LXI VXI തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത്. ഫസ്റ്റിൽ എടുത്തു പറഞ്ഞ സംഭവമാണ് ഈ ഫോഗ് ലാമ്പ്. ഇതിലൊരു ഫോഗ് ലാമ്പ് അഡീഷണൽ ആയിട്ടുണ്ടാവും, അതുപോലെ തന്നെ ഈ ഫോഗ് ലാമ്പിൻ്റെ ബസലും നമ്മൾ ചേഞ്ച് ചെയ്യണം. വേറെയുള്ള കാറുകളാണെന്നുണ്ടെങ്കിൽ ഈ ഫോഗ് ലാമ്പിൻ്റെ ഈ റൗണ്ടിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തിട്ട് ഈ ആ ബസിൽ തന്നെ കൊടുക്കാമായിരുന്നു. ഇതിന് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല, ബസിൽ നമ്മൾ ഫിറ്റ് ചെയ്യണം. അതിനായിട്ടാണ് രണ്ട് ബസിൽ വരുന്നുണ്ട്, ഫോഗ് ലാമ്പിൻ്റെ ലെഫ്റ്റും റൈറ്റും ആയിട്ടുള്ള ബസിൽസ് അതുപോലെ തന്നെ വരുന്നതാണ്. ലെഫ്റ്റിലുള്ള റൈറ്റിലുള്ള ബസിൽസാണ് നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വരുന്ന ഇതാണ് നമ്മുടെ ഫോഗ് ലാമ്പ്. ഈ ഫോഗ് ലാമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല ടൈപ്പിൽ വരുന്നുണ്ട്. പ്രൊജക്ടർ ടൈപ്പ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇതിൽ ഫാൻസി ടൈപ്പ് ആയിട്ടുള്ള റിംഗ് ടൈപ്പ് വരുന്നുണ്ട്. ഇത് ഒറിജിനൽ മാരുതിയുടെ ജെനുവിൻ ലുമാക്സ് പ്രൊഡക്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. ബാക്കിയുള്ള പ്രൊഡക്ട്സ് ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫ് കുറവായിരിക്കും, അത്യാവശ്യം വലിയൊരു ലൈഫ് കിട്ടില്ല, വെള്ളം വാട്ടർ റെസിസ്റ്റൻ്റ് പവറൊക്കെ കുറവായിരിക്കും, ഇതാകുമ്പോൾ സാധ്യത ആയിരിക്കും. അതുപോലെ തന്നെ ഇതിൽ വരുന്ന ബൾബ് എന്ന് പറയുന്നത് H8 ബൾബായിരിക്കും. നമ്മൾ H8 ബൾബ് മാറ്റിയിട്ട് C6 ഫോഗ് ലാമ്പിൻ്റെ LED ബൾബാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. മറ്റേ H8 ബൾബ് ആകുമ്പോൾ ഒരു തരം യെല്ലോ ഷെയ്ഡിംഗ് ആവും, ഇത് പക്ക വൈറ്റ് ഫിനിഷിങ്ങോട് കൂടിയിട്ടാവും ഈ ഒരു ബൾബ് വരുന്നത്. പിന്നെ വേറെ എടുത്ത് പറയേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, ഈ ഒരു മിറർ, ഈ മിറർ ഇതിൽ നിന്ന് തന്നെ ഒരു വൃത്തികേട് തന്നെ പറയാം LXI. അതിനനുസരിച്ചുള്ള കാശ് വരുന്നുള്ളൂ കേട്ടോ LXI. അതുകൊണ്ട് തന്നെ ഇതിൽ VXI ആകുമ്പോൾ ഇത് സെയിം ബോഡി കളർ പെയിൻറ്റും ആവും, അതോടുകൂടി ഇമ്പിൾട്ടായിട്ടൊരു മിറർ ഇൻഡിക്കേറ്റർ ഉണ്ടാവും. അത് നമ്മൾ ഇന്നിതിൽ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ വാങ്ങുന്നത് മാരുതിയുടെ ജെനുവിൻ സ്പെയർ ആയിട്ട് തന്നെയാണ് വാങ്ങിയിരിക്കുന്നത്. ദ ഇൻഡിക്കേറ്ററിനുള്ള ഒരു സ്പേസ് ആണ് വരുന്നത്, ലെഫ്റ്റും വരുന്നുണ്ട് റൈറ്റും വരുന്നുണ്ട്. അതിലുള്ള ലെഫ്റ്റിനും റൈറ്റിനും വരുന്ന ഇൻഡിക്കേറ്റേഴ്സ് ആണിത്. ഇത് ഒറിജിനൽ ജെനുവിൻ പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള സംഭവമാണ്. ഇത് നമ്മുടെ ഒറിജിനൽ ജെനുവിൻ ഒന്നല്ല, എന്നാൽ അത്യാവശ്യം സ്റ്റാൻഡേർഡും ആണ്, കുഴപ്പമില്ലാത്തൊരു പ്രൊഡക്റ്റുമാണ്. പിന്നെ അതുപോലെ തന്നെ പറയേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ LXI വരുന്ന ഒരു സംഭവമാണ് ഈ ഒരു ഡ്രം. അത് ഓൾറെഡി സിൽവർ പാറ്റേൺ കളറിലാണ് വരിക, ഈ ഒരു 4 4-wheel ഡ്രമ്മായിട്ട് വരുന്നത്. പക്ഷേ ഇത് കസ്റ്റമറുടെ ആവശ്യപ്രകാരം കസ്റ്റമർ തന്നെ ഒരു പണി ചെയ്ത് നോക്കിയതാണ്. പക്ഷേ ഇതിലൊന്നും ആ പെയിൻറ്റ് പിടിച്ചിട്ടില്ല, ആ ഒരു പെയിൻറ്റിങ്ങും നമ്മൾ ഇന്ന് അതോടുകൂടി ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു 4 wheel cups ആ ഒരു ബ്ലാക്ക് പെയിൻറ്റ് നമ്മൾ ഇതിൽ അഡോപ്റ്റ് ചെയ്തതിൻ്റെ ശേഷം ഫിറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് പെയിൻറ്റ് ചെയ്യാനുള്ള ബോട്ടിൽ കാര്യങ്ങൾ എല്ലാം ഇവിടെ ഉണ്ട്, അതും നമ്മൾ ഇതോടുകൂടി ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സംഭവങ്ങളാണ് ഈ കാണുന്ന ഈ ഒരു സ്പോയിലർ. ഈ സ്പോയിലർ എന്ന് പറയുന്നത് പക്ക ABS ഫൈബറിൽ ഗ്ലോസി ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള സ്പോയിലറാണ്. ഇതൊരു വേറെ നമ്മുടെ ഒരു എക്സിക്യൂട്ടീവ് അല്ല, പക്ക സ്പോർട്ടി ആയിട്ടുള്ള ഒരു സാധനമാണ്. അത് നമ്മൾ ഇതിൽ അഡോപ്റ്റ് ചെയ്യും. എല്ലാം അഡോപ്റ്റ് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് LXI VXI തമ്മിലുള്ള മാറ്റങ്ങൾ തിരിച്ചറിയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന വേറൊരു പ്രൊഡക്റ്റാണ്, ഇതൊക്കെ ഇൻറ്റീരിയറിലുള്ള വിശേഷമാണ്, അതൊക്കെ ഞാൻ കാണിച്ചു തരും ഫിറ്റ് ചെയ്തതിന് ശേഷം. ഒരു ഹാൻഡ് റെസ്റ്റ്, ഈ ഒരു ഹാൻഡ് റെസ്റ്റിൻ്റെ ഒരു യൂസേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. ലോങ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് യാതൊരുവിധ ടയേർഡോ കാര്യങ്ങളൊന്നും വരില്ല, നമ്മുടെ ഒരു ഹാൻഡ് ഫ്രീ ആയിട്ട് തന്നെ ഇതിൽ വെക്കാം. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ചെയ്യുന്നതാണ്, ഞാൻ പറഞ്ഞല്ലോ LXI ആണ് ഉപയോഗിക്കുന്നത്. ഓൾറെഡി നമ്മൾ ഇതിൽ കുറച്ച് മുമ്പ് തന്നെ സ്പീക്കേഴ്സ് എല്ലാം ചെയ്തിരുന്നു, കുറച്ച് മുമ്പ് പറഞ്ഞാൽ ഇന്ന് തന്നെ. അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല, ഒരുപാട് ടൈമാവും, നമ്മുടെ വീഡിയോ ലെങ്ത്തി ആവും. നമ്മൾ ഇതിൽ ചെയ്യാൻ പോകുന്നതാണ് ഈ ഒരു 9-inch ആൻഡ്രോയിഡ് സ്റ്റീരിയോ. ഈ ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഇൻറ്റീരിയറിനുള്ളിലെ വിശേഷം തന്നെ മാറും, വേറൊരു ലുക്സും തന്നെ പറയാം. അതുപോലെ നമ്മൾ ഇതിൽ ക്യാമറ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ ഉദ്ദേശിക്കുന്നതാണ് ഈ ഒരു സെൻട്രൽ ലോക്ക്. സെൻട്രൽ ലോക്കിൻ്റെ ഗണ്ണ് കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിൽ കണക്റ്റ് ആക്കിയിട്ടുണ്ട്. ദെൻ നമ്മൾ ഇനിയുള്ള ഇൻറ്റീരിയറിലേക്കുള്ള വിശേഷം എന്ന് പറയുമ്പോൾ അത് നോക്കി നോക്കാം. നമുക്ക് നമ്മുടെ സ്വിഫ്റ്റിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോഴുള്ള വിശേഷങ്ങൾ നോക്കാം. ഇൻറ്റീരിയറിനുള്ളിലെ വിശേഷങ്ങൾ എന്ന് പറയുമ്പോൾ ഇതിൽ നമ്മൾ അടിമുടി മാറ്റങ്ങളാണ് വരുത്താൻ പോകുന്നത്. ഞാൻ പറഞ്ഞാലും ഒരു വെടിക്കെട്ട്, കസ്റ്റമറെ ഹാപ്പിനെസ് ആക്കണം, അതാണ് നമുക്കും വേണ്ടത്, കസ്റ്റമർക്കും വേണ്ടത്. കസ്റ്റമറുടെ ഐഡിയാസിന് അനുസരിച്ചിട്ടല്ല, നമ്മുടെ തീമിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ വെഹിക്കിൾ ചെയ്യുന്നത്. ഫസ്റ്റ്ലി നമ്മൾ ഇതിന് ഇൻറ്റീരിയറിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പറയണ്ടേ, ഈ രണ്ട് ട്യൂബ് പില്ലോലായിട്ട് നമ്മൾ റെഡ് തീം തന്നെ കൊണ്ടുവരും. അതുപോലെ തന്നെ ഈ ഒരു പാനലും നമ്മൾ തീം മാറ്റും, റെഡ് വരും. ഈ വാഹനത്തിൻ്റെ റെഡ് എന്താണ് ഇങ്ങനെ ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വാഹനത്തിൻ്റെ ഓണർ തന്നെ ഈ വാഹനത്തിനെ അറിയിക്കുന്നത് റെഡ് ബേബ് എന്ന് പറഞ്ഞിട്ടാണ്. ഇതിൽ നിങ്ങൾക്ക് കാണാം, ഈ ഒരു മഴയുടെ ഒരു ഇതുകൊണ്ട് ക്ലിയർ ആയി വരില്ല, അതിനെ എടുത്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ റെഡ് ബേബ് എന്നാണ് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനുള്ളിൽ സീറ്റ് ആണെന്നുണ്ടെങ്കിലും
എല്ലാം ഇതൊന്നും കസ്റ്റമറുടെ ചോയ്സിനനുസരിച്ചിട്ടല്ല, നമ്മൾ കസ്റ്റമർ നമുക്ക് വിട്ടു തന്നാണ് അതിനനുസരിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അതുപോലെ തന്നെ നേരത്തെ കാണിച്ചെന്നല്ലോ ഒരു ഹാൻഡ് റെസ്റ്റ് എന്നുള്ളൊരു ഇത്, ആ ഒരു പ്രൊഡക്റ്റും ഇതിൽ കയറും. അതൊക്കെ ലോങ് ഡ്രൈവ് പോകുമ്പോൾ അത്രയും കംഫർട്ട് ഉള്ളൊരു സംഭവം. ചെറിയൊരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും ഈ ഒരു ഹാൻഡ് ബ്രേക്ക് ഇടുമ്പോഴും മാറ്റുമ്പോഴും, പക്ഷേ അതിൻ്റെ ഒരു കംഫർട്ട് വേറെ തന്നെ. ഞാൻ എൻ്റെ ഏതൊരു കസ്റ്റമറുണ്ടോ അവരൊക്കെ അത് പറഞ്ഞ് ബില്ലിംഗ് ആക്കലാണ് എൻ്റെ മെയിൻ പരിപാടി. പിന്നെ ഇതിലായിട്ട് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എലക്സയിൽ പവർ വിൻഡോസ് ഇല്ല. അത് പിന്നെ ഞാൻ പറയാനുള്ള ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കസ്റ്റമറെ ബജറ്റിനനുസരിച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. ഉള്ളതിനനുസരിച്ചിട്ട് ഇപ്പോഴത്തെ യൂത്തിനെ നിങ്ങൾക്ക് അറിയാലോ, അവർക്ക് അട്രാക്ഷനാണ് മെയിനായിട്ട് വേണ്ടത്. അപ്പം അതിനനുസരിച്ചിട്ട് ഇനി അടുത്ത വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഫോർ ഡോർ പവർ വിൻഡോസ് ആണ്. അത് നമ്മൾ എന്തായാലും ചെയ്യും. കുറച്ച് അദ്ദേഹത്തിൻ്റെ ബഡ്ജറ്റിനനുസരിച്ച് നമ്മൾ ചെയ്യാമെന്ന് വീണ്ടും പറയാണ്. പിന്നെ അതുപോലെ നമ്മൾ ഇനി ഇതിന് ചെയ്യുന്നത് സെൻട്രൽ ലോക്ക് നമ്മളിന്ന് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ലോക്ക് ചെയ്യേണ്ട വീഡിയോ വളരെ ലെങ്തായി മാറും, അതുകൊണ്ടാണ് നമ്മളത് കാണിക്കാൻ. അതിൻ്റെ കീ കാര്യങ്ങൾ ഇതാ ഈ ഒരു റിമോട്ടിലായിരിക്കും അത് വരിക. ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞിരുന്നു ഈ ഒരു റിമോട്ടിലായിട്ട് അത് വരും. പിന്നെ വേറെയുള്ള വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു മീറ്റർ കൺസോളാവും, അതും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ബട്ട് അത് നമ്മൾ ഇതിൽ ചെയ്യുന്നില്ല, അതും അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ട് തന്നെ മാറുന്നത് കൊണ്ട് അത് ചെയ്യുന്നില്ല. ഇനി നമുക്ക് വർക്കിലോട്ട് കിടക്കാം. അപ്പം നമ്മുടെ ഇൻറ്റീരിയറിനുള്ളിലെ വർക്ക് ഏതാണ്ട് ഫിനിഷ് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ബാറിലാണെന്നുണ്ടെങ്കിലും റെഡ് തീം കൊണ്ടുവന്ന്. പിന്നെ ഇതൊക്കെ ഫിറ്റ് ചെയ്യുമ്പോൾ നല്ല സൂക്ഷിക്കേണ്ട കാര്യമാണ് കേട്ടോ, ഓരോ ഗ്യാപ്പ് ഇതാക്കാൻ. പിന്നെ ഈ ഒരു പറഞ്ഞല്ലോ ഈ ഒരു ഡാഷ്ബോർഡിൻ്റെ ഈ ഒരു പാനലാണെന്നുണ്ടെങ്കിലും അതൊക്കെ LXI ആയതുകൊണ്ട് തന്നെ ഒരു ബ്ലാക്ക് കളറിലായിരുന്നു. നമ്മൾ അതൊക്കെ ചേഞ്ച് ചെയ്തു റെഡ് തീം ഇതാക്കിയിട്ടുണ്ട്. ഇതൊക്കെ പ്രസ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യണമെന്നുണ്ടെങ്കിൽ. എല്ലാം ഒരു കറക്റ്റ് ഒരു ക്ലിപ്പിംഗ് ആണ്. ആ ക്ലിപ്പിംഗ് ക്ലിയർ ആയില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്. അതൊരു വേറെ ലുക്സ് തന്നെ പറഞ്ഞോ. പിന്നെ അതുപോലെ നമ്മുടെ ഹാൻഡ് റെസ്റ്റ് ഇതാക്കിയിട്ടുണ്ട്. ഹാൻഡ് റെസ്റ്റ് റിമൂവബിൾ ആണ്. നമുക്ക് പലരും പല സൈസ് ആയിരിക്കും. അപ്പോൾ അവരുടെ ഇഷ്ടാർത്ഥം നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും നമുക്ക് ഹാൻഡ് ബ്രേക്ക് വലിക്കാൻ. പക്ഷേ ഇതിൻ്റെ കംഫർട്ട് പറഞ്ഞു ഞാൻ വീണ്ടും എടുത്ത് പറയാണ്. ഇതിൻ്റെ കംഫർട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വേറെ ഫീല് തന്നെയാണെന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു ആൻഡ്രോയിഡാണ്. ഈ ഒരു ബീഡിംഗ് എല്ലാം കറക്റ്റ് ആയിരിക്കണം കേട്ടോ. ബീഡിംഗ് ഒന്നും കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ എന്തായാലും വെള്ളമിറങ്ങാനും അതുപോലെ LHനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. നമ്മൾ ബീഡിംഗ് എല്ലാം വെക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് വേണം ചെയ്യണമെന്നുണ്ടെങ്കിൽ. പിന്നെ ഈ ഒരു സെൻറ്റർ പാർട്ടിലായിട്ടും നമ്മളൊരു റെഡ് തീം തന്നെയാണ് കൊണ്ടുവന്നത്. കംപ്ലീറ്റ് സ്റ്റിക്കറാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ 4 JBL സ്പീക്കേഴ്സാണ് ചെയ്തിരിക്കുന്നത്. സമയപരിമിതി മൂലം നിങ്ങളെ ബോറടിപ്പിക്കരുതല്ലോ. ഒരുപാട് ടൈം നമ്മൾ വാരി വലിച്ചിട്ടിട്ട് വീഡിയോ ചെയ്യുന്നില്ല. മാക്സിമം നിങ്ങളെല്ലാവരും കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ ഇതിൻ്റെ ഉള്ളിലെല്ലാം ആക്ച്വേറ്റർ അതുപോലെ ഗണ്ണ് ഇതെല്ലാം ആക്ച്വേറ്ററും ഗണ്ണ് എന്ന് ഞങ്ങളുടെ വേർഡ്സാണ്. ആക്ച്വേറ്റർ ഇതിലൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ലോക്കിൻ്റെയാണ്. ആ സെൻട്രൽ ലോക്കിൻ്റെ കീ തന്നെ മാറിയിട്ടുണ്ട്. ഇനി ഈ റിമോട്ടിലാണ് ഇതിൻ്റെ സെൻട്രൽ ലോക്ക് കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യുക. LXI ആയതുകൊണ്ട് സെൻട്രൽ ലോക്ക് ഇല്ല, സ്റ്റീരിയോ ഇല്ല, സ്പീക്കേഴ്സ് ഇല്ല, ഒന്നും തന്നെ ഇല്ല എന്ന് തന്നെ പറയാം. അതിനുള്ള കാശേ നമ്മൾ വാങ്ങുന്നുള്ളൂ. LXI VXI ഇവിടെ ഏതാണ്ട് 1 lakh എബവ് മുകളിലായിട്ട് തന്നെ മാറ്റം വരുന്നുണ്ടെന്നാണ് അറിയുന്നത്. അപ്പോൾ അതൊക്കെ തന്നെയാണ് നമ്മുടെ ഉള്ളിലെ വിശേഷം. നമ്മൾ ഓൾറെഡി സീറ്റ് കവർ എല്ലാം ചെയ്താണ്. ആ റെഡ് പാറ്റേണിൽ ഇപ്പോഴും ആ ഒരു നാപ്പ മെറ്റീരിയലിൻ്റെ ഫിനിഷിങ്ങും കാര്യങ്ങളും എല്ലാം കിടക്കുന്നുണ്ട്. ഇനി നമുക്ക് പുറത്തുള്ള വർക്കിലോട്ട് കിടക്കാം. നമ്മൾ ആദ്യം മഴയുടെ ചെറിയൊരു പ്രോബ്ലം കാരണം ഉള്ളിലുള്ള വർക്കാണ് ഫിനിഷാക്കിയത്. ഇനി നമുക്ക് പുറത്തോട്ട് നോക്കാം. ഇനി നമ്മുടെ സ്വിഫ്റ്റിൻ്റെ പുറത്ത് വിശേഷങ്ങളിലേക്ക് കടക്കാം. ഉള്ളിൽ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിൻ്റെ വർക്കിംഗും കാര്യങ്ങളാണ്. അത് ഇതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതാണ്. ഇനി എടുത്തു പറയേണ്ട ഒരു സംഭവം പറഞ്ഞാൽ, ഇപ്പോൾ ഈ ഫ്രണ്ട് പേജ് കാണുമ്പോൾ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട സംഭവമാണ് ഈ ഒരു ലിപ്പ്. ഇത് 3 piece ആയിട്ടാണ് വരുന്നത്. ഗ്ലോസി ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള ഈ ഒരു 3 lip വന്നതോടുകൂടി ഈ സ്വിഫ്റ്റിൻ്റെ റെഡ് ടേബിൻ്റെ മുഖച്ഛായ മാറി എന്ന് തന്നെ പറയാം. നമ്മൾ ചെയ്താൽ കസ്റ്റമറുടെ ആവശ്യപ്രകാരമല്ല, നമ്മൾ ചെയ്തതാണ് ഈ ഒരു സ്റ്റിക്കർ വർക്ക്, ലോവർ റെഡ് ലൈഫ് സ്റ്റൈൽ. അത് എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്. നിങ്ങൾക്ക് എൻ്റെ വാഹനം കാണുമ്പോൾ ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടാവും നല്ല ലുക്സ് ആയിട്ടുണ്ട്. ഈ ഒരു ലിപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. വാഹനം കൊണ്ടിറങ്ങുമ്പോൾ അതിൻ്റെതായ സ്റ്റാൻഡേർഡിൽ കൊണ്ടിറക്കണം. നല്ല സ്പീഡിൽ പോയിട്ട് ഇതൊന്നും വാഹന സ്പീഡിൽ പോക്കൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല. ഒന്ന് കെയർ ചെയ്യണം. ഹൈവേമാർത്ത് റോഡുകളിലൊന്നും കുഴപ്പമില്ല, നമ്മുടെ ഈ ഉൾപ്രദേശങ്ങളിലെ റോഡിലൂടെ പോകുമ്പോൾ നല്ല കെയർ ചെയ്യണം. അതുപോലെ തന്നെ ഈ ഒരു ഫോഗ് ലാമ്പ് അതും എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്. നിങ്ങൾക്കറിയാലത് LXI ആയിരുന്നു. നമ്മൾ ആ ബസ്സിൽ ചേഞ്ച് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഫോഗ് ലാമ്പ് വന്നു. പിന്നെ നമ്മൾ അതുപോലെ തന്നെ ഇതിലൊരു C6 ഒരു LED യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു അട്രാക്ഷൻ വേറെ തന്നെ എടുത്തു പറയാം. അതോ വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ ഒരു അട്രാക്ഷൻ ഉണ്ട് രണ്ട് സൈഡിലും ഒരുപോലെ. പിന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലെ പാർക്ക് ബൾബ്, നമ്മൾ പാർക്ക് LED നമ്മൾ വൈറ്റ് ആക്കിയിട്ടുണ്ട്. അതും ഒരു ലുക്സ് തന്നെ ആയിട്ട് നമുക്കറിയുന്നതാണ്. വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഓവറോൾ വാഹനത്തിൻ്റെ വ്യൂ തന്നെ മാറിയിരിക്കുന്നു. അതൊരു എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്. ദെൻ നമ്മൾ ഈ സൈഡിലോട്ട് വരുമ്പോൾ, ഫസ്റ്റിൽ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ഈ ഒരു ഡ്രമ്മിൽ നമ്മൾ പെയിൻറ് കസ്റ്റമർ ചെയ്തിരുന്നു, അതൊന്നും പിടിച്ചിരുന്നില്ല. നമ്മൾ വേറൊരു സ്പ്രേ പെയിൻറ് യൂസ് ചെയ്തിട്ട് അതും ചെയ്തിട്ടുണ്ട്. പിന്നെ ജെനുവിൻ പാർട്സ് ആയ മാരുതിയിലെ തന്നെ സിൽവർ പാറ്റേണിലുള്ള
വീൽ കപ്പ് അത് കസ്റ്റമർ പറഞ്ഞിരുന്നു അത് തന്നെ വേണമെന്ന്. അതുകൊണ്ട് അതും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നേരത്തെ നിങ്ങൾ ഈ ഒരു മിററിന്റെ പാറ്റേൺ തന്നെ ഫുൾ ഒരു ബ്ലാക്ക് കളറായിരുന്നു. ഇത് വി എക്സ് ഐയിലോട്ട് ഇനി ഇത് എൽ എക്സ് ഐ ആണോ വി എക്സ് ഐ ആണോ എന്ന് ശരിക്കും പുറത്തുനിന്ന് ഒരാൾക്ക് നോക്കിയിട്ടെങ്കിൽ മനസ്സിലാവില്ല. കറക്റ്റ് വി എക്സ് ഐ ആയിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നു. ഇതിലൊരു മിറർ ഇൻഡിക്കേറ്റർ കൂടെ വി എക്സ് ഐയിൽ അതേപോലെ മിറർ ഇൻഡിക്കേറ്ററും ഈ ഒരു കപ്പും റെഡ് തീമിൽ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പറയേണ്ട ഒരു സംഭവമാണ് ഈ ഒരു ബ്ലാക്ക് മാറ്റ് ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള വി എക്സ് ഐയുടെ സെയിം മാറ്റും സ്റ്റിക്കർ നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. അത് ഈ ഒരു പാറ്റേണിലും ഈ ഒരു സൈഡിലും ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബാക്കിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ സ്പോയിലർ ഫ്രണ്ടിൽ ആ ലിപ്പിൻ്റെ അട്രാക്ഷൻ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിലത്തെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ ആണ് ഈ ഒരു സ്പോയിലർ. ഗ്ലോസി ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള ഈ ഒരു സ്പോയിലർ വാഹനത്തിൻ്റെ ലെങ്ത് തന്നെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് എടുത്തു പറയേണ്ട സംഭവമാണ് ഫ്രണ്ടിൽ തന്നെ ഓവറോൾ നോക്കുമ്പോൾ ഉള്ള ഒരു വ്യൂ അതൊരു ലുക്സ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഈ വാഹനത്തിന് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആക്കിയ രണ്ട് സംഭവങ്ങളാണുള്ളത്. ഒന്ന് ആ ഒരു ഫ്രണ്ടിലെ ലിപ്പും അതുപോലെ തന്നെ ഈ ഒരു സ്പോയിലറും പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ ഒരു ബ്ലാക്ക് ഗ്ലോസി ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള ഒരു ടൈലറ്റ് ക്രോമും നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ റിയർ ക്യാമറ നമ്മളെ ഇൻഫോർടൈൻ സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു റിയർ ക്യാമറയും നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു പെട്രോളിൻ്റെ ഒരു സ്റ്റിക്കർ പെട്രോൾ എന്നുള്ള ഒരു ബാഡ്ജിയും കൊടുത്തിട്ടുണ്ട്. അതെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാരണം ഇപ്പോഴത്തെ പെട്രോൾ പമ്പിൽ പോകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ സ്വിഫ്റ്റ് പെട്രോളും ഡീസൽ ഇപ്പോൾ ഡീസൽ വേരിയൻ്റ് ഇല്ല പക്ഷെ എന്നാലും ഒരുപാട് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അവിടെ നിൽക്കുന്നത്. നമുക്കിത് മാക്സിമം പോയാൽ കോസ്റ്റ് വരെ ഒരു 50 രൂപ 60 രൂപ ആ ഒരു 50 രൂപ 60 രൂപയുടെ നഷ്ടം നോക്കിയിട്ട് കാര്യമില്ല. ഇവിടെ ഒരു പെട്രോൾ എന്നുള്ള ബാഡ്ജിങ് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവും. അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത്രയൊക്കെ തന്നെയാണ് നമ്മൾ ഈ വാഹനത്തിൽ ചെയ്തിട്ടുള്ളത്. നമ്മുടെ സ്വിഫ്റ്റിൻ്റെ ഓവറോൾ ഇൻറ്റീരിയറിലും എക്സ്റ്റീരിയറിലും ഉള്ള ചേഞ്ചസ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നു. ഈ വീഡിയോ എങ്ങനെയായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇനി നമ്മൾ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ വീഡിയോസ് ഒന്ന് വർക്ക് ചെയ്തിട്ട് നമുക്ക് നോക്കാം. നമ്മുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിനെ കുറിച്ച് ഞാൻ പറയാനുള്ള മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങോട്ടേലും ലോങ് യാത്ര അല്ലാന്നുണ്ടെങ്കിൽ വേറെ നമ്മൾ ഒരുപാട് പേര് നമ്മൾ ബിസിനസ് പർപ്പസ് ആയിട്ടും പല ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ യാത്ര ചെയ്യുന്നവരാണ്. ഈ യാത്ര ചെയ്യുമ്പോൾ ഡ്രൈവേഴ്സ് മൊബൈൽ യൂസ് ചെയ്യാതെ ഇതിന് നമുക്ക് എല്ലാം യൂസ് ചെയ്യാം. ബ്ലൂടൂത്ത് കണക്ട് ആക്കിയിട്ട് ഫോൺ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ലോങ് ഡ്രൈവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് GPS കണക്ട് ചെയ്തിട്ട് ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് യാത്ര ചെയ്യാം. അതല്ല ഗൂഗിൾ മാപ്പ് കാര്യങ്ങളെല്ലാം ഒരു ഫോൺ എങ്ങനെയാണോ യൂസ് ചെയ്യുന്നത് അതേപോലെ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഇത് നമ്മുടെ ഒരു വീഡിയോ തന്നെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവുള്ളൂ അത്രയും ക്ലാരിറ്റിയും എല്ലാം ഉണ്ട്. നമുക്ക് ഫിലിം കുട്ടികൾക്ക് ഗെയിം വരെ ഇവിടെ ഇരുന്ന് കളിച്ചിട്ട് പോകാം. അതാണ് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഒരു വീഡിയോ തന്നെ നമ്മൾ പറഞ്ഞത്. അതിൻ്റെതായ ഫീച്ചേഴ്സ് ഇഷ്ടംപോലെ ഒട്ടനവധി ഫീച്ചേഴ്സ് തന്നെ ഈ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഉള്ളിലായിട്ട് വരുന്നുണ്ട്. പിന്നെ അതേപോലെ ഞാൻ വിട്ടുപോയ സംഭവം നമ്മുടെ ഹാൻഡ് റെസ്റ്റിൻ്റെ ഉള്ളിൽ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇതൊരു വുഡൻ ടൈപ്പായിട്ടാണ് വരുന്നത്. വുഡൻ ടൈപ്പ് ആണെന്നുള്ള ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയും നമ്മൾ വെയിറ്റ് ഇതാക്കാം. നേരത്തെ മറിച്ചത് ഫൈബർ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ഓരോ വണ്ടിക്കും ഓരോ ടൈപ്പിലാണ് ഈ വുഡൻ ടൈപ്പ് ഹാൻഡ് റെസ്റ്റ് വരിക. ഇത്രയൊക്കെയാണ് നമ്മുടെ റെഡ് വേവ് സ്വിഫ്റ്റിനുള്ള വിശേഷങ്ങൾ. സ്വിഫ്റ്റിനകത്തും പുറത്തും വിശേഷങ്ങൾ നമ്മൾ കാണിച്ചു. ഇപ്പോൾ ഇത് LXI റെഡ് വേവ് സ്വിഫ്റ്റ് ആണെന്ന് ഒരിക്കലും മനസ്സിലായി. നമ്മൾ VXI-യിലോട്ട് അത്രയും പെർഫെക്ഷനോട് കൂടിയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലുള്ള ഒരു കുറവുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4-door പവർ വിൻഡോസിൻ്റെ കുറവുണ്ട്. അത് നമ്മൾ എന്തായാലും തീർച്ചയായും ചെയ്യുന്നതാണ്. ഇത്രയൊക്കെയാണ് നമ്മുടെ വിശേഷം വാഹനത്തിൻ്റെ ഉള്ളിലെ വിശേഷവും പുറത്തെ വിശേഷവും. തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് വാഹന സംബന്ധമായിട്ട് എന്ത് സംശയങ്ങളുണ്ടോ എന്നോട് ചോദിക്കാം. എനിക്ക് എല്ലാം അറിയുന്ന വാഹന സംബന്ധമായിട്ട് എല്ലാം അറിയുന്ന ഒരാളാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടോ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ നമ്പർ ഉണ്ട്. എന്നെക്കൊണ്ട് എന്നാൽ അറിയാവുന്ന എല്ലാത്തിനും ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതാണ്. എനിവേ താങ്ക്സ്.